ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട രണ്ട് ഇപ്ഡേ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് രണ്ടും ഡിഫൻസ് സ്പേസിലുള്ള കമ്പനിയാണ് ഇന്ന് നമ്മൾ കണ്ടതാണ് ഈ ആഴ്ച എച്ച് എ എൽ ഹിന്ദുസ്ഥാൻ എറോനോട്ടിക്കൽ ലിമിറ്റഡ് വളരെ നല്ല രീതിയിലുള്ള ഒരു ഷാർപ്പ് മൂവ് നമ്മൾ കണ്ടു കാരണം വ്യക്തമാണ് ഒരു വളരെ നല്ല തേജസ് എയർക്രാഫ്റ്റ് നാല് എൺപത്തി മൂന്ന് തേജസ് എയർക്രാഫ്റ്റുകൾ ഡിഫൻസിൽ നിന്നും നിർമ്മിക്കാനുള്ള ഉത്തരവ് ഈ കമ്പനിക്ക് കിട്ടിയിരിക്കുന്നു ഓർഡർ ഈ കമ്പനിക്ക് കിട്ടിയിരിക്കുന്നു ഏകദേശം നാൽപ്പത്തി കോടി രൂപയുടെ കരാറാണ് ഈ കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത് ആ ഒരു ന്യൂസിൻ്റെ പിൻബലത്തിലാണ് ഈ സ്റ്റോക്ക് വളരെയേറെ കയറി വന്നത് ആ സ്റ്റോക്കിൽ സംശയമൊന്നുമില്ല വളരെ കൃത്യമായിട്ടുള്ള ഓർഡറാണ് ഗവൺമെൻറ്റിൻ്റെ ഓർഡറാണ് ആ ഒരു മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനി തന്നെയാണ് എച്ച് എ എൽ എന്ന കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെ ബി ഇ എൽ ഭാരത് ഇലക്ട്രിക്കൽസിനെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് ഒരു കോൺട്രാക്റ്റ് വന്നിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് പുറത്തേക്ക് വരാൻ പോകുന്നു ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക എന്നുദ്ദേശത്തിലാണ് ഈ വീഡിയോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ കാര്യം എച്ച് യു എല്ലി നാൽപ്പത്തി എട്ടായിരം കോടി രൂപയുടെ ഒരു ഓർഡർ കിട്ടിയിരിക്കുന്നു ഭാരതീയ കേരള ഇന്ത്യൻ സേനയ്ക്ക് വേണ്ടിയിട്ട് എൺപത്തി നാല് എൺപത്തിമൂന്ന് തേജസ് എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കാനുള്ള കരാറാണ് കിട്ടിയിരിക്കുന്നത് ഇത് ഏകദേശം രണ്ടായിരത്തി മുപ്പതോട് കൂടി മാത്രമാണ് ഈ കരാറ് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാണുന്നത് മാത്രമല്ല ഈ കോൺട്രാക്റ്റിൻ്റെ വിശദാംശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് നാൽപ്പത്തി ആറായിരം കോടി രൂപ ഇതിന്റെ മാനുഫാക്ചറിങ് അതായത് ഇതിന്റെ നിർമ്മാണവുമായിട്ട് എൺപത്തി മൂന്ന് എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കാനുള്ള ചിലവാണ് അതുപോലെ തന്നെ രണ്ടായിരം കോടി രൂപ ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചറും അതിന്റെ മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് അലോട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് അറിയപ്പെടുന്നത് എല്ലാ വർഷവും ഏകദേശം പതിനാറ് എയർക്രാഫ്റ്റ് വീതം നിർമ്മിച്ച് നൽകാനാണ് പദ്ധതി എന്നാണ് ഈ കോൺട്രാക്റ്റിൻ്റെ രേഖകൾ പ്രകാരം കാണിക്കുന്നത് അതായത് രണ്ടായിരത്തി മുപ്പതോടു കൂടി മാത്രമേ ഈ മൊത്തം എൺപത്തി മൂന്ന് എയർക്രാഫ്റ്റിൻ്റെയും കരാറുകൾ തീരുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് കാണുന്നത് ഇനി ഈ കമ്പനിയുടെ ഈ പറയുന്ന എച്ച് എ എല്ലിൻ്റെ ഓർഡർ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ കാണുന്നത് ഏകദേശം കമ്പനിക്ക് ഇപ്പോൾ തന്നെ അമ്പത്തി നാലായിരം കോടി രൂപയുടെ ഓർഡർ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് കാരണം അത് പ്ര പ്രധാനപ്പെട്ട ഇന്ത്യൻ സേനകളിൽ നിന്നും അത് മറ്റും തന്നെയാണ് പ്രധാനപ്പെട്ട ഓർഡറുകൾ കാണിക്കുന്നത് മാത്രമല്ല ഈ ഒരു നാൽപ്പത്തി ആയിരം കോടി രൂപയുടെ ഓർഡർ കൂടി വരുന്ന സമയത്ത് കമ്പനിയുടെ ഓർഡർ ബുക്കിൻ്റെ ഇൻക്രീസ് ഏകദേശം എയ്റ്റി ഫൈവ് പെർസെൻറ്റേജിന് ഇൻക്രീസ് ആണ് കാണിക്കുന്നത് മാത്രമല്ല ഒരു ലക്ഷം കോടി കഴിഞ്ഞിരിക്കുന്നു ഒരു ലക്ഷത്തിന് മുകളിലായിരുന്നു ഓർഡർ ബുക്ക് ഫ്ലോ ഒരു ലക്ഷം കോടിയിലധികമായിട്ട് ഓർഡർ ബുക്ക് കാണുന്നു ഏകദേശം കമ്പനിയുടെ ഇപ്പോഴത്തെ പ്ലാൻ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ നോക്കുകയാണെങ്കിൽ അടുത്ത അഞ്ച് മുതൽ പത്ത് വർഷം വരെയുള്ള ഓർഡർ വിസിബിലിറ്റി വളരെ പോസിറ്റീവായിട്ടാണ് നമുക്ക് ഇതിൽ നിന്നും കാണാൻ പറ്റുന്നത് അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് എച്ച് എ എല്ലിനെ സംബന്ധിച്ചിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇത് വളരെ പെട്ടെന്ന് പോയിട്ട് എൻ്റർ ചെയ്യാനുള്ള സ്റ്റോക്കായിട്ട് കാണരുത് ഒരു ഡിപ്പ് നമ്മൾ കൃത്യമായിട്ട് വാച്ച് ലിസ്റ്റിലേക്ക് വരിക ഇങ്ങനൊരു ന്യൂസ് ഉണ്ട് എന്നുള്ളത് ഓർമ്മിക്കുക ഇതൊക്കെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ അട്രാക്റ്റീവ് ലെവൽസ് വരുമ്പോൾ നമ്മൾ തന്നെ ഭാരത മാർക്കറ്റ് ഔട്ട്ലുക്കിലും കാര്യങ്ങളിലും നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് രണ്ടാമത്തതും ഇതേ സ്പേസിലുള്ള ഒരു കമ്പനിയാണ് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഷോർട്ടാക്കിയിട്ട് എന്നാൽ രണ്ട് പ്രധാനപ്പെട്ട റിസർച്ചുകൾ ഇമ്പോർട്ട് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് ഭാരത് ഇലക്ട്രിക്കൽസ് ബി എൽ ഈ കമ്പനിയെ പറ്റി ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു വീഡിയോ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് തൊണ്ണൂറ് രൂപ നിലവാരത്തിൽ ഈ കമ്പനിയെപ്പറ്റി വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ നിലവാരത്തിലാണ് ഈ കമ്പനി ട്രേഡ് ചെയ്യുന്നത് ഈ കമ്പനിയുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ വീഡിയോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകും ഇപ്പോൾ ഞാൻ പറയാം യു എസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് അതിൻ്റെ പേര് ടൈറ്റൻ ഇലക്ട്രിക് വെഹിക്കിൾസ് ലിമിറ്റഡ് എന്നാണ് ആ ഒരു കമ്പനി ഇന്ത്യയിലേക്ക് വരുന്നു ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ പ്ലാൻ ചെയ്യുന്നു പൂനെയിൽ അവർക്ക് ഒരു ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചറിങ് പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടും ബി എലുമായിട്ട് അവർ ടൈ അപ്പ് ചെയ്യുന്നു ഒരു ജോയിൻറ്റ് വെഞ്ചർ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം ഇലക്ട്രിക് വെഹിക്കിൾസിന് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിക് സിസ്റ്റം ഇലക്ട്രോണിക് സിസ്റ്റം ഈ കമ്പനിയാണ് നിർമ്മിച്ചു കൊടുക്കാൻ സാധ്യത എന്നുള്ളതാണ് കാണുന്നത് ഈ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിലേക്ക് തന്ത്രപരമായിട്ട് മാറുന്ന ഒരു കമ്പനിയായിട്ട് ഭാരത് ഇലക്ട്രിക്കൽസ് മാറുമെന്നുള്ള കാട്ടിൽ സംശയമില്ല മാത്രമല്ല കമ്പനിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത് ശതമാനത്തോളം പത്ത് ശതമാനത്തോളം റവന്യൂ ആണ് സർവീസ് സെക്ടറിൽ നിന്ന് വരുന്നത് അതുപോലെ തന്നെ മാത്രമല്ല പത്ത് ടു പതിനഞ്ച് ശതമാനം അതിൽ ഇൻക്രീസ് പ്രതീക്ഷിക്കുന്നു സർവീസ് സെക്ടറിലും അതായത് പല കമ്പനികൾക്കായിട്ട് ഇവരുടെ എക്സ്പെർട്ടൈസിൻ്റെ സർവീസുകൾ റെൻഡർ ചെയ്തുകൊണ്ട് ഈ കമ്പനി നല്ല രീതിയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു നല്ല രീതിയിൽ വരുമാനം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി ഈ പത്ത് ശതമാനം എന്നുള്ളത് ഇരുപത്തിയഞ്ച് ശതമാനത്തിലേക്ക് കൊണ്ടുപോകാൻ കമ്പനിക്ക് പ്ലാൻ ഉള്ളതായിട്ടും ആനുവൽ റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മാത്രമല്ല വളരെ വ്യത്യസ്തമായിട്ടുള്ള ഇപ്പോൾ വളരെ ഡിമാൻഡ് സ്പേസിംഗ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് വെഹിക്കിൾസ് മാനുഫാക്ചറിങ് സംഘത്തേക്ക് കൂടി കമ്പനി വരികയാണെങ്കിൽ വളരെ നല്ല പ്രസൻസ് ആയിരിക്കും കമ്പനിക്ക് ഈ മേഖലയിൽ നിന്ന് കിട്ടുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ മൂന്ന് മേഖലയിലായിട്ട് അതായത് രണ്ട് മേഖലയിൽ പ്രധാനപ്പെട്ടതും ഡിഫൻസ് മേഖലയിൽ ഓൾറെഡി കമ്പനി ഉള്ളതാണ് സർവീസ് മേഖലയിലേക്ക് ഓൾറെഡി കടന്നു കഴിഞ്ഞു അതിന് പുറമെ ഈ പറയുന്ന ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ഇലക്ട്രിക് വെഹിക്കിൾസ് മാനുഫാക്ചറിങ് പോലുള്ള കമ്പനികൾ മേഖലകളിൽ കൂടി വരുന്നതിനാൽ ഈ കമ്പനിയെക്കൂടി നമ്മൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് ബി ഇ എൽ എന്ന് പറയുന്ന കമ്പനി ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട ഡിഫൻസ് റിലേറ്റഡ് റിസർച്ചുകൾ എന്ന് പറയുന്നത് അപ്പോൾ എച്ച് എ എൽ അതുപോലെ തന്നെ ബി ഇ എൽ ഈ രണ്ട് കമ്പനികളെ നിങ്ങൾ ശ്രദ്ധിക്കുക വാച്ച് ലിസ്റ്റിലേക്ക് കൊണ്ടുവരിക ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ ഹോൾഡ് ചെയ്യുക എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെൻഡിങ് ആയിട്ട് വന്നിരിക്കുന്നു അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവരങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റു അധികം വൈകാതെ തന്നെ വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം